വൃത്തിയുടെയും ശുദ്ധിയുടെയും കാര്യത്തിൽ മലയാളികൾ ഏറെ മുന്നിലാണെന്ന് നമ്മളിൽ പലരും പൊങ്ങച്ചു പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നാൽ ഈ വർത്തമാന കാലത്ത് കേരളത്തിന്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ തരത്തിലും എല്ലാത്തിൽ നിന്നും മോചിതരായി എന്നും തിന്മയുടെ പ്രതീകമായി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്നും ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? നമ്മുടെ ഗവൺമെന്റ് പല നിയമങ്ങളിലൂടെയും നമ്മുടെ കേരളത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അത് എല്ലാം പൂർണ്ണതയിൽ എത്തിയെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? കാറ്റിൽ അഴിച്ചുവിട്ട പട്ടങ്ങൾ പോലെ ആ നിയമങ്ങളും ശ്രമങ്ങളും അപ്രതീക്ഷമായി. സെക്ഷൻ 120 പ്രകാരം ആരെങ്കിലും ജലസ്രോതസ്സുകളോ ജലവിതരണമോ അശുദ്ധമാക്കുകയോ പൊതുസ്ഥലം വൃത്തികേടാക്കുകയോ പൊതുശുചിത്വ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ അവർ നിയമവിരുദ്ധമായി ശിക്ഷിക്കപ്പെടാനും തടവ് ശിക്ഷ ലഭിക്കാനും അത് ഒരു വർഷമോ അതിൽ കൂടുതലോ ആകും. സ്വന്തം മാലിന്യം പോലും അയൽവക്കത്തേക്ക് തള്ളുന്ന പകൽ മാലിന്മാരെയാണ് നമുക്കിന്ന് കൂടുതലും കാണാൻ സാധിക്കുന്നത്. ഇതിൽ വർഗവ്യതിയാന രാഷ്ട്രീയ സാംസ്കാരിക വ്യത്യാസം ഒന്നും തന്നെയില്ല. എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി, എന്തു നേടി, തികച്ചും ചോദ്യചിഹ്നങ്ങളായി അവ മാറി നിൽക്കുന്നു. മാലിന്യ നിർമാർഗണം ചെയ്യുന്നതിൽ നമ്മൾ എത്രത്തോളം പുറകിലാണെന്ന സത്യത്തിലേക്കുള്ള വാതിൽ SN കോളേജിൽ ആലത്തൂരിലെ NSS വോളണ്ടിയേഴ്സ് നമുക്ക് മുന്നിൽ തുറക്കുന്നു. പാലക്കാട് ജില്ലയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ആലത്തൂർ. നിലവിൽ ഒരു താലൂക്ക് പ്രദേശം കൂടിയാണിത്. ഗ്രാമീണതയിൽ നിന്നും നഗരമുഖത്തിലേക്ക് മുന്നേറുകയാണ് ഈ പ്രദേശം. ആയതിനാൽ ഒരുപാട് കടകളും സ്ഥാപനങ്ങളും സംഘടനകളും പ്രസ്തുത മേഖലയിൽ നിലകൊള്ളുന്നുണ്ട്. ഗ്രാമീണതയുടെ പേരിൽ പിന്തള്ളപ്പെട്ട ഒരു പ്രദേശം വികസനത്തിൽ മുന്നോട്ട് വരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എന്തൊക്കെയാണെങ്കിലും വളരെ വലിയൊരു സാമൂഹ്യ പ്രശ്നം ഈ പ്രദേശം നേരിടുന്നു എന്നതാണ് നിരാശാജനകം. ഇത്തരത്തിലൊരു പ്രദേശം എങ്ങനെയാണ് മാലിന്യ സംസ്കരണം നടത്തുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആഴത്തിൽ നിരീക്ഷിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ എന്തൊരു ദുരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് നീങ്ങുന്നത് എന്ന് മനസ്സിലാവും. മാലിന്യ സംസ്കരണ കാര്യത്തിൽ ഗവൺമെന്റും രാഷ്ട്രീയ പ്രവർത്തകരും ഏറെ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൊതുജനങ്ങളുടെയും സ്ഥാപന ഉടമകളുടെയും അവബോധം ഈ പ്രശ്നം രൂക്ഷമാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇത് തുടർന്നാൽ ഇത് നമ്മുടെ നാടിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. പൊതുജനങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തുക, മാലിന്യ സംസ്കരണത്തിന് നൂതന രീതികൾ സ്വീകരിക്കുക, പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക, മാലിന്യ നിർമ്മാർജ്ജനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി പ്രചരിപ്പിക്കുക, പ്രകൃതിയോടിണങ്ങുന്ന കച്ചവട രീതികൾ സ്വീകരിക്കുക തുടങ്ങിയവ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ നമുക്ക് സഹായകമാവും എന്നതിൽ സംശയമില്ല. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ശേഖരീപുരം പാതയോരങ്ങളിലെ മാലിന്യ കൂമ്പാരത്തിന്റെ കാഴ്ച ഏറെ ദയനീയകരമാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള വേണ്ട നടപടികൾ മുനിസിപ്പാലിറ്റി അധികൃതർ സ്വീകരിച്ചിട്ടും അതിനോട് സഹകരിച്ചു പോകാത്ത പൊതുജന മനോഭാവമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇനിയും ഇത് തുടർന്നു കൊണ്ടുപോയാൽ ഒട്ടും ശോഭനീയമല്ലാത്ത ഭാവിയാണ് മുന്നിൽ കാണാൻ കഴിയുന്നത്. അതിനാൽ മാലിന്യങ്ങളെ അതിന്റെ സ്വഭാവമനുസരിച്ച് വേർതിരിച്ച് വേണ്ട നിർമ്മാർജ്ജന പ്രക്രിയയിലൂടെ കടത്തിവിടുകയാണ് ഇനി വേണ്ടത്. അങ്ങനെ പാലക്കാട് മുനിസിപ്പാലിറ്റിയെ മാലിന്യ വിമുക്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പാലക്കാട് ജില്ലയിലെ പിരായിരി പഞ്ചായത്തിൽ കാർഷിക മേഖലയുടെ മുന്നേറ്റത്തിനായി മലമ്പുഴ ഡാമിൽ നിന്നും തുറന്നുവിട്ടിരിക്കുന്ന ജലത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാടിലെ തങ്കം ആശുപത്രിയുടെ സമീപത്തുള്ള പാലത്തിന്റെ തൊട്ടടുത്തുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. പാലത്തിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന റോഡിന്റെ ഇരുവശങ്ങളിലായി അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളും മാലിന്യ കൂമ്പാരങ്ങളും നിറഞ്ഞിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ വണ്ടിത്താവളം ബസ് സ്റ്റോപ്പിന് മുന്നിലെ ഏതാനും ദൃശ്യങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. ദുർഗന്ധം വമിക്കുന്ന ഈ ഇടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വഴിയാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഇവിടങ്ങളിൽ കുന്നുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിക്കുന്നതിലൂടെ തെരുവ് നായ്ക്കൾ, പക്ഷികൾ, പശുക്കൾ എന്നിവയ്ക്ക് വളരെ വലിയ ആപത്താണ് ക്ഷണിച്ചു വരുത്തുന്നത്. മണ്ണാർക്കാട് പഞ്ചായത്തിലെ തേൻകര ഗ്രാമത്തിലെ ഏതാനും വീടുകളുടെ മുന്നിലുള്ള ദൃശ്യങ്ങളാണിത്. പൊതുജനങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന ജലസ്രോതസ്സുകളായ കിണറിന് ചുറ്റും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിലൂടെ ആ ശുദ്ധമായ ജലം അശുദ്ധമാവുകയാണ്. ഈ മലിനീകരിക്കപ്പെട്ട വെള്ളം കുടിക്കുന്നതിലൂടെ അമീബിയാസിസ്, കോളറ, ബാസിലറി ഡിസെൻട്രി തുടങ്ങിയ മാരകമായ രോഗങ്ങൾ ജനങ്ങൾക്ക് പിടിപെടുന്നു. റോഡിന് ഇരുവശങ്ങളിലും വീടുകൾക്ക് മുന്നിലും നിക്ഷേപിക്കുന്ന പ്ലാസ്റ്റിക്കുകളും കുപ്പിച്ചില്ല അവശിഷ്ടങ്ങളും വാഹന ഗതാഗതവും വഴിയാത്രക്കാരെയും വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു. ഇത്തരം സ്ഥലങ്ങളിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുകയും മനുഷ്യരിൽ ഡെങ്കിപ്പനി, മലേറിയ, മന്ത് തുടങ്ങിയ രോഗങ്ങൾ പടർത്തുവാൻ കാരണക്കാരാവുകയും ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലെ കാടംകൂട എന്ന സ്ഥലത്ത് കാർഷിക പുരോഗതിക്കായി മലമ്പുഴ ഡാമിൽ നിന്നും തുറന്നുവിടുന്ന ജലം ഒഴുകുന്ന കനാലിന്റെയും സമീപത്തും
കനാലിനകത്തുമായി നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യങ്ങളുടെ ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് കാലങ്ങളായി നീക്കം ചെയ്യാതെ കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിൽ ദ്രവിക്കാതെയും മണ്ണിന്റെ ഗുണമേന്മയെ ഇല്ലാതാക്കുകയും മണ്ണൊലിപ്പിന് കാരണമാകുകയും ചെയ്യുന്നു. ശുചിത്വ കേരളം എന്ന ആശയം മനസ്സിൽ കണ്ട് അതിനെ സഫലമാക്കുവാനായി പ്രയത്നിക്കുന്ന ഒട്ടേറെ സംഘടനകൾ ദൈവത്തിന്റെ ഈ സ്വന്തം നാട്ടിൽ ഉണ്ടായിരുന്നിട്ട് പോലും അവരോടൊപ്പം സഹകരിക്കാത്ത മനുഷ്യ സമൂഹമുണ്ട് എന്നതിനുള്ള തെളിവാണ് നാം ഈ കാണുന്നത്. ഇതാണ് പൂമല. പേര് പോലെ തന്നെ മനസ്സിന് കുളിർമയേകുന്ന ഒരിടം. തൃശൂർ ജില്ലയിലെ മുളങ്കുന്നത്തുകാവ് പഞ്ചായത്തിലാണ് ഈ മനോഹര കാഴ്ച. വളരെ വിചിത്രമായ മണിയറ എന്ന ഗുഹയും ഒരു ജലസംഭരണിയും കൂടിയുണ്ട് ഇവിടെ. എന്നാൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്ഥലങ്ങളെയും പോലെ തന്നെ ഈ കാഴ്ചകളും ഈ പ്രദേശത്തിന്റെ ഒരു മുഖം മാത്രമാണ്. പ്രകൃതിയാൽ സൃഷ്ടിക്കാത്ത ഒരു മുഖം കൂടിയുണ്ട് ഇവിടേക്ക്. അതെ, മനുഷ്യൻ ഈ മനോഹാരിതയ്ക്ക് നൽകിയ പ്രതിഫലം അത് ഇതാണ്. കാഴ്ചകൾ നിക്ഷേപിക്കാൻ എത്തുന്ന വിനോദയാത്രക്കാർ നിക്ഷേപിക്കുന്ന മനുഷ്യ നിർമ്മിതമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എത്രത്തോളമാണ് ഇവിടുത്തെ മണ്ണിനെയും ജനങ്ങളെയും ആവാസ വ്യവസ്ഥയെയും നിഷ്കരണം ഇല്ലായ്മ ചെയ്യുന്നത് എന്നതിന്റെ പ്രതിച്ഛായയാണ് പൂമലയിൽ കാണാനാവുക. ഒരു വശത്ത് പ്രകൃതിയുടെ വരദാനമെങ്കിൽ മറുവശത്ത് മനുഷ്യന്റെ ചൂഷണത്തെയാണ് പൂമല സാക്ഷ്യം വഹിക്കുന്നത്. സർക്കാരിന്റെ നിയമങ്ങളെയും നിയന്ത്രണങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പ്രകൃതിയോടുള്ള ഈ ക്രൂരത ഇന്നും അവസാനിക്കുന്നില്ല. കണ്ടുപിടുത്തങ്ങൾ ഏറെയും മാനവന്റെ ജീവിത സൗകര്യത്തെ പുഷ്ടിപ്പെടുത്താനും മെച്ചപ്പെടുത്താനുമുള്ളതാണല്ലോ. 50 പൈസയ്ക്ക് ലഭിക്കുന്ന പ്ലാസ്റ്റിക് ബാഗ് മുതൽ കോടിക്കണക്കിന് രൂപയുടെ യാത്രായനങ്ങൾ വരെ മനുഷ്യന്റെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയാണ്. ആർഭാട ജീവിതം നയിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ വലിച്ചെറിയുന്ന ദുരുപയോഗ സാധനങ്ങൾ ടൺ കണക്കിനാണ്. വലുതും ചെറുതുമായ ഒരുപാട് ജീവികൾക്ക് പ്ലാസ്റ്റിക് മലിനീകരണം വലിയ നാശം വരുത്തുന്നു. ചെറിയ പവിഴങ്ങൾ മുതൽ ഗാംഭീര്യമുള്ള തിമിംഗലങ്ങൾ വരെ 700-ൽ സമുദ്ര ജീവികൾ കൊല്ലപ്പെടുന്നതായി അറിയുന്നു. ഇതിന്റെ ഫലമായി പ്രതിവർഷം 10,00,000 മൃഗങ്ങൾ മരിക്കുന്നു. നമുക്കറിയാം, ജലസ്രോതസ്സുകൾ കയ്യേറിയതിന്റെ ഫലമായി നീരൊഴുക്ക് സാധ്യമല്ലാതെ നാട്ടിലെങ്ങും വെള്ളപ്പൊക്കമുണ്ടായി. മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയും പകരം പുതിയവ വെച്ചുപിടിപ്പിക്കുകയും ചെയ്യാത്തതുകൊണ്ട് മഴ കാലക്രമം തെറ്റി പെയ്യുന്നു. മണ്ണിടിച്ചൽ, ചുഴലിക്കാറ്റ്, അങ്ങനെ എത്രയെത്ര, എന്നിട്ട് മനുഷ്യർ മാറിയോ? ഇതിനുള്ള കാരണവും പരിഹാരവും പ്രധാനമായും മനുഷ്യപ്രവൃത്തികൾ തന്നെയാണ്. സമഗ്രവും സമീകൃതവുമായ പ്രപഞ്ച ജീവിതഘടന അറിഞ്ഞോ അറിയാതെയോ മനുഷ്യൻ തന്നെ തെറ്റിക്കുമ്പോഴുണ്ടാകുന്ന വിപത്ത് വളരെ വലുതാണ്. ധനം സമ്പാദിക്കുന്നതിന് മനുഷ്യൻ ഭൂമിയെ ചൂഷണം ചെയ്യുമ്പോൾ മാതൃത്വത്തെയാണ് നാം തകർക്കുന്നതെന്ന് ഓർക്കണം. മാലിന്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ സംസ്കരിക്കാൻ ആവശ്യമായ പദ്ധതിയാണ് മാലിന്യം തടയാനുള്ള പ്രഥമ മാർഗം. സഹകരണം ഭൂമിയുടെ എന്ന മുദ്രാവാക്യമാണ് മാലിന്യത്തെ തടയാനുള്ള ഒരു മാർഗം. മാലിന്യരഹിത സമൂഹത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ജനതയാണെങ്കിൽ കേരളം മലിനവിമുക്തമാവാൻ ഏറെ സമയം വേണ്ട. ഓർക്കുക, ഭൂമി മനുഷ്യന്റേതല്ല, മനുഷ്യനാണ് ഭൂമിയുടേതെന്ന്. ഈ തലമുറ മാത്രമല്ല, ഇനിയും തലമുറകളുണ്ടെന്ന കാര്യം മറക്കാതിരിക്കുക. ഇന്ന് നമുക്കുള്ള നിയമങ്ങളും സംവിധാനങ്ങളും പരിസ്ഥിതി സംരക്ഷണത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി സർക്കാരിനുണ്ട്. എന്നാൽ അതിനെ പിന്തുണയ്ക്കാനുള്ള മനോഭാവം ഇന്നത്തെ മനുഷ്യ സമൂഹത്തിനില്ല. ഇനിയും ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് തന്നെ അതിദയനീയമാകും.